തൃശ്ശൂർ വ്യൂ സെൻ്റർ ജയിലിൽ രോഗികളെ കൊണ്ടുപോകുന്നത് ചോർന്നൊലിക്കുന്ന ആംബുലൻസിലാണ്. മഴയത്ത് ചോർന്നൊലിക്കുന്ന ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിവരങ്ങളുമായി വിനീഷുണ്ട്. വിനീഷ്, ഗൗരവമുള്ള ഒരു വിഷയമാണ്, ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ജയിൽ അധികൃതർ, ജയിൽ സൂപ്രണ്ടൊക്കെ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? നിലവിൽ ഈ ദൃശ്യങ്ങൾ പുറത്തായതോടുകൂടി ജയിൽ സൂപ്രണ്ട് പറയുന്ന ഒരു നിലപാട് ഇത്തരത്തിലാണ്. പുതിയ ആംബുലൻസിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് വരാനായി കുറച്ച് കാലതാമസം എടുക്കും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ജയിൽ സൂപ്രണ്ടിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഏറെ ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് വിയൂർ ജയിലിലെ ആംബുലൻസിൽ കാണാൻ സാധിച്ചത്. ചോർന്നൊലിക്കുന്ന ശക്തമായ മഴ ഇപ്പോൾ തൃശ്ശൂരിലുണ്ട്. ആ സമയത്ത് പോലും ചോർന്നൊഴിക്കുന്ന ആംബുലൻസിലാണ് രോഗികളായവരെ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത്. ചോർന്നൊലിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് രോഗികളെ കിടത്തിയിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അത്തരത്തിൽ വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ദൃശ്യങ്ങൾ പുറത്തായതോടുകൂടി തന്നെയാണ് വിശദീകരണവുമായി ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഉടനെ തന്നെ പുതിയ ആംബുലൻസിനുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കൊറോണ രോഗികൾ അടക്കമുള്ളവരെ ഈ ആംബുലൻസിലാണ് ഇപ്പോൾ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി രോഗികളെ ഇത്തരത്തിൽ ചോർന്നൊലിക്കുന്ന ആംബുലൻസിൽ തന്നെയാണ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഉദ്യോഗസ്ഥർ ജയിൽ സൂപ്രണ്ടിനോട് ഇക്കാര്യം സൂചിപ്പിച്ചെങ്കിൽ പോലും വണ്ടിയുടെ അറ്റകുറ്റപ്പണി പോലും ആംബുലൻസിൻ്റെ അറ്റകുറ്റപ്പണി പോലും നടത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് സൂപ്രണ്ട് നേതൃത്വത്തിൽ നടന്നിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായിരുന്നാലും വലിയ തരത്തിൽ ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വിനീഷ് വിശദീകരണമൊക്കെ വരുന്നുണ്ട് ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന്. പുതിയ ആംബുലൻസ് വാങ്ങുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെന്നൊക്കെ പറയുന്നു. ഇത് എത്ര കാലമായി ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നിട്ട്, ഈ ആംബുലൻസ് ഇങ്ങനെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ ICU എത്തിയിട്ട് എത്ര കാലമായി, എന്താണ് അറിയുന്നത്? നിലവിൽ ഈ ആംബുലൻസിൻ്റെ അവസ്ഥ ഇത്തരത്തിൽ കടന്നിട്ട് ഏകദേശം 6 മാസത്തോളം പിന്നിട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ പലതവണ ഈ ICU ആംബുലൻസിൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്ന് ജയിൽ സൂപ്രണ്ടിനെ അറിയിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും ജയിൽ സൂപ്രണ്ട് മുഖവിലേക്ക് എടുത്തിരുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ മഴ തൃശ്ശൂരിലുണ്ട്. ഈ ഒരു ഇതിനിടയിലാണ് രോഗികളുമായി ആംബുലൻസിൽ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഉള്ള ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ദൃശ്യങ്ങൾ പുറത്തായതോടുകൂടി ജയിൽ സൂപ്രണ്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊറോണ വ്യാപനവും ജയിലിനുള്ളിൽ വലിയ തോതിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പോലും ഈ കൊറോണ രോഗികളെ പോലും ഈ ആംബുലൻസിലേക്കാണ് മറ്റു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് എത്തിക്കുന്നത്. അവിടെ പോലും ഇത്തരത്തിൽ ഈ രോഗികളെത്തിക്കുന്ന സമയത്ത് പോലും അവരാകെ നനഞ്ഞാണ് ആശുപത്രികളിലേക്ക് ചികിത്സ തേടാൻ എത്തുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ദൃശ്യങ്ങൾ പുറത്തായതോടുകൂടി ജയിൽ സൂപ്രണ്ടിൻ്റെ വിശദീകരണം വന്നിരിക്കുകയാണ്. ജയിൽ സൂപ്രണ്ട് പുതിയ ആംബുലൻസിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് ഉടനെ തന്നെ ലഭിക്കും. മറ്റ് അറ്റകുറ്റപ്പണികൾ ഇതെന്തുകൊണ്ട് ചെയ്തില്ല, ഇത്തരത്തിൽ വലിയ തോതിൽ ചോർന്നൊലിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാനും ജയിൽ സൂപ്രണ്ട് തയ്യാറായില്ല. വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.